കണ്ണൂരിൽ പിണറായിയുടെ തട്ടകത്തിൽ ഒരു ഫ്ലൈഓവർ ബ്രിഡ്ജ് പോയിട്ട് ഒരു അണ്ടർപാസ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെയാണ് എടപ്പാൾ ഓട്ടമെന്ന സഖാക്കൾ കൊട്ടിക്കോഴ്ച ഉദ്ഘാടനം നടത്തുന്നത് എന്ന് ട്രോളി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. ശബരിമല യുവതി പ്രവേശന സമയത്തെ എടപ്പാളോട്ടം സംഭവം ഓർമ്മിപ്പിച്ച് ഇടത് നേതാക്കൾ എടപ്പാൾ മേൽപ്പാല ഉദ്ഘാടന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെയാണ് മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീലിനെ അഭിനന്ദിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും ട്രോളി അബ്ദുള്ളക്കുട്ടി രംഗത്തെത്തിയത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇതിന് മറുപടി നൽകിയത്. കെ ടി ജലീലിന് അഭിനന്ദനങ്ങൾ. എടപ്പാളിൽ ഒരു ഫ്ലൈഓവർ അങ്ങയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായല്ലോ. കണ്ണൂർ തലശ്ശേരിയിൽ പിണറായിയുടെയും കോടിയേരിയുടെയും തട്ടകത്തിൽ ഒരു ഫ്ളൈഓവറോ അണ്ടർപാസോ യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ് അബ്ദുള്ളക്കുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നത്. ഭൂമിയിൽ ഏറ്റവും വലിയ ഗതാഗത കുരുക്കിന്റെ നാടാണിവിടെയെന്നും അബ്ദുള്ളക്കുട്ടി പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കെ ടി ജലീലിന് അഭിനന്ദനങ്ങൾ. എടപ്പാളിൽ ഒരു ഫ്ളൈഓവർ അങ്ങയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായല്ലോ. ഇവിടെ തലശ്ശേരിയിൽ കണ്ണൂരിൽ പിണറായിയുടെയും കോടിയേരിയുടെയും സ്വന്തം തട്ടകത്തിൽ ഒരു ഫ്ളൈഓവർ ബ്രിഡ്ജ് പോയിട്ട് ഒരു അണ്ടർപാസ് പോലും ഉണ്ടായിട്ടില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ ട്രാഫിക് കുരുക്കിന്റെ നാടാണിവിടം. എന്നിട്ടാണ് ഇവർ വലിയ വികസന വില്ലാളി വീരന്മാരെ പോലെ ഗീർവാണം പറയുന്നത്. അതേസമയം ഏറെക്കാലം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തൃശൂർ കുറ്റിപ്പുറം പാതയിലെ എടപ്പാൾ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ, എം എൽ എമാരായ കെ ടി ജലീൽ, പി നന്ദകുമാർ, എം പി ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു എടപ്പാൾ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നടന്നത്. മുഹമ്മദ് റിയാസ് മേൽപ്പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. നൂറുകണക്കിന് ജനങ്ങളാണ് പിന്നാലെ പാലത്തിലൂടെ നടന്നു നീങ്ങിയത്. വിമർശിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ടെങ്കിലും അതിൽ സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചാൽ മതിയെന്ന ഇച്ഛാശക്തി സർക്കാരിനുണ്ടെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ബഡായ് പാലം എന്ന് വിമർശിച്ചവർക്ക് മുന്നിൽ പാലം തുറന്നു കഴിഞ്ഞു എന്നാണ് ഉദ്ഘാടന യോഗത്തിൽ എം എൽ എ കെ ടി ജലീൽ പറഞ്ഞത്. വിമർശനങ്ങളും പരിഹാസങ്ങളും കാര്യമാക്കുന്നില്ല എന്നും ഇതുപോലെ കേരളയിലും യാഥാർത്ഥ്യമാക്കുമെന്നാണ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത്. ഉദ്ഘാടനത്തിന് മുമ്പ് എടപ്പാൾ മേൽപ്പാലം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതാകട്ടെ വൻ ട്രോളുകളിലൂടെയാണ്. എടപ്പാൾ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമ്പോൾ എടപ്പാൾ ഓട്ടത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണെന്നാണ് ട്രോളന്മാർ പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ട്രോൾ മഴയ്ക്ക് തുടക്കമിട്ടത്. റോഡിലൂടെ ഓടിയ യുവാവിനെ മേൽപ്പാലത്തിലൂടെ ഓടിച്ച് എടപ്പാൾ ഓട്ടമിനി മേൽപ്പാലത്തിലൂടെ എന്ന് വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഏറെ ചിരിക്ക് വക നൽകിയ ശബരിമല പ്രക്ഷോഭത്തിനിടെയുണ്ടായ എടപ്പാൾ ഓട്ടത്തെ അനുസ്മരിച്ച് ശൈലജ ടീച്ചർ, എം എം മണി തുടങ്ങിയ മുൻമന്ത്രിമാരും പി വി അൻവർ എം എൽ എയും പരിഹാസ പോസ്റ്റുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. മലപ്പുറം ജില്ലയിൽ ടൗണിന് കുറുകെയും റോഡിന് സമാന്തരവുമായി നിർമ്മിക്കുന്ന ആദ്യ മേൽപ്പാലമാണ് എടപ്പാൾ പാലം. ഇതോടെ കുറ്റിപ്പുറം തൃശൂർ പാതയിലെ എടപ്പാൾ മേഖലയിലെ ഗതാഗത കുരു കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബിയിൽ നിന്നും 13.68 കോടി ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും കാരണം നിശ്ചയിച്ചതിലും വൈകിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. എടപ്പാൾ ജംഗ്ഷനിൽ കോഴിക്കോട് തൃശൂർ റോഡിന് മുകളിലൂടെയുള്ള മേൽപ്പാല നിർമ്മാണം പൂർണ്ണമായും സർക്കാർ ഭൂമിയിലൂടെയാണ് കടന്നുപോയത്. കോഴിക്കോട് റോഡിൽ റഹാൻ കോർണറിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ റോഡിൽ പഴയ എഇഒ ഓഫീസ് വരെയുള്ള 200 മീറ്ററോളം ദൂരത്തിലാണ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്ക് നേരിടുന്ന ജംഗ്ഷനാണ് എടപ്പാൾ. പാലത്തിന്റെ 8 സ്പാനുകളാണുള്ളത്. 4 റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ 2015 എം എൽ എ ആയിരുന്ന കെ ടി ജലീലാണ് എടപ്പാളിൽ ഗതാഗത കുരുക്കിന് പരിഹാരമായി മേൽപ്പാലം എന്ന ആശയം കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.